വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യു എയിൽ 390 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം പൊതുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, എന്താണ് ഗൾഫിലെ ഒരു പൊതുചിത്രം കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട്? സൗമ്യ, യു എൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് കേസുകളിൽ നേരിയ വർധനവുണ്ടെങ്കിലും പൊതുവിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. സൗദിയിലൊക്കെ ഗണ്യമായ രീതിയിൽ തന്നെ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. ഇന്ന് സൗദിയിൽ 1069 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. 312924 പേർക്കാണ് സൗദിയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 28 പേർ കൂടി മരിച്ചതോടെ 3813 പേരാണ് സൗദി അറേബ്യയിൽ കോവിഡ് മൂലം മരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു എൽ ഇന്ന് 390 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 68901 പേർക്ക് യു എൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഒരാൾ കൂടി മരിച്ചതോടെ 379 യു എയിലെ കോവിഡ് മരണസംഖ്യ. കുവൈത്തിലാണെങ്കിൽ 633 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 83578 പേർക്കാണ് കുവൈത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത്. 3 പേർ കൂടി മരിച്ചതോടെ 525 പേരാണ് കുവൈത്തിൽ കോവിഡ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഒമാനിൽ ഇതുവരെ 85005 പേർക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 650 പേർ ഒമാനിൽ ഇതുവരെ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ ഗൾഫ് രാജ്യം ഒമാനാണ്. സൗദി അറേബ്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മൂലം ആളുകൾ മരിച്ചിരിക്കുന്നത്, 3813 പേർ. അതിന് തൊട്ട് താഴെ ഒമാനിൽ 650 പേർ കോവിഡ് മൂലം മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഗണ്യമായ രീതിയിൽ തന്നെയാണ് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നത്. നേരത്തെ 2000 മുകളിലൊക്കെ ദിനംപ്രതി കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയ ഖത്തറിൽ ഇന്ന് 208 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 118196 പേർക്ക് ഖത്തറിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ഖത്തറിൽ കോവിഡ് ബാധിച്ചവരിൽ 98% പേർ രോഗമുക്തരായി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരാൾ കൂടി ഇന്ന് സൗദിയിൽ ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചു. 196 പേരാണ് ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 600,000 കവിഞ്ഞിട്ടുണ്ട്. 50756 പേർക്കാണ് ഇതുവരെ ബഹ്റൈനിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 189 പേർ ബഹ്റൈനിൽ ഇതുവരെ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ കോവിഡ് നിയന്ത്രണ നടപടികൾ തുടരുകയാണ്. എല്ലാ തരത്തിലുമുള്ള കോവിഡ് നിയന്ത്രണങ്ങളും പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനമുണ്ടെങ്കിൽ കർശനമായ നടപടികൾ തന്നെയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ്. ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ ദുബായിൽ നിന്നും നൽകിയത്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി അൽ ഖാർജ് ഏരിയ സിറ്റി യൂണിറ്റ് അംഗമായിരിക്കെ മരിച്ച സുനീഷ് മുണ്ടച്ചാലിന്റെ കുടുംബത്തിന് സഹായം കൈമാറി. കഴിഞ്ഞ ജൂൺ മാസം 26 ഹൃദയാഘാതത്തെ തുടർന്നാണ് സുനീഷ് മരിച്ചത്. കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശിയായിരുന്നു. CPIM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി പി മുകുന്ദനിൽ നിന്നും സുനീഷിന്റെ ഭാര്യ ജൂല സുനീഷ് കുടുംബ സഹായം ഏറ്റുവാങ്ങി. CPIM ആന്തൂർ ലോക്കൽ സെക്രട്ടറി പ്രേമരാജൻ, എം ചന്ദ്രൻ, വി സത്യൻ, കേളി അംഗങ്ങളായ ബാബുരാജ് കുവോട്, ബാബു പറശ്ശിനിക്കടവ്, കേളി കേന്ദ്ര കമ്മിറ്റി മുൻ അംഗം രവീന്ദ്രൻ പട്ടുവം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഖത്തറിൽ വിശ്വാസികൾക്ക് വെള്ളിയാഴ്ചയിലെ ജുമുഅ നിർവഹിക്കാൻ 150 പള്ളികൾ കൂടി തുറന്നു. കോവിഡ് 19 നിയന്ത്രണങ്ങളിലെ ഇളവുകളുടെ ഭാഗമായാണ് 150 പള്ളികൾ കൂടി തുറന്നത്. സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുന്ന നാലാംഘട്ട ഇളവുകളുടെ ഭാഗമായി മുഴുവൻ പള്ളികളും തുറക്കും. അതേസമയം പള്ളികളിലെ ശുചിമുറികളും അംഗശുദ്ധി വരുത്തുന്നതിനുള്ള ഇടവും തുറക്കില്ല. കോവിഡ് 19 മുൻകരുതൽ പാലിച്ചുകൊണ്ട് വേണം വിശ്വാസികൾ പള്ളികളിൽ പ്രാർത്ഥന നടത്താനെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ കോവിഡ് മൂലം ദുരിതത്തിലായ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാൻ സൗജന്യ ചാർട്ടേഡ് വിമാനമൊരുക്കി പ്രവാസി മലയാളി. ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുഞ്ഞി എന്ന മമ്മൂട്ടിയാണ് സൗജന്യമായി വിമാനമൊരുക്കിയത്. ഒമാൻ ബ്യൂറോ റിപ്പോർട്ട്. ഒമാനിൽ കോവിഡ് മൂലം പ്രയാസമനുഭവിക്കുന്ന മലയാളികളെ നാട്ടിലെത്തിക്കാൻ ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ മക്ക ഹൈപ്പർ മാർക്കറ്റ് ഏർപ്പെടുത്തിയ സൗജന്യ ചാർട്ടേഡ് വിമാനത്തിൽ 183 പേരാണ് യാത്രയായത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂരിലേക്കാണ് ഒമാൻ എയറിന്റെ വിമാനം പുറപ്പെട്ടത്. തൊഴിൽ നഷ്ടപ്പെട്ടവരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമടക്കം നിരവധി പേർക്കാണ് ഈ സൗജന്യ യാത്ര സഹായകരമായത്.
ഒമാനിലെ സാമൂഹിക ജീവക്കാരുടെ രംഗങ്ങളിൽ സജീവമായ മക്ക ഹൈപ്പർ മാർക്കറ്റ് എം ഡി മുഹമ്മദ് കുഞ്ഞി എന്ന മമ്മൂട്ടിയാണ് സൗജന്യ വിമാനമൊരുക്കിയത്. ഈ നാടിനോടും ജനങ്ങളോടും എന്നും കടപ്പാടുണ്ടെന്നും പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. ആദ്യമായി കണ്ണൂരിലേക്ക് വിടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒമാനിൽ ഒരു പ്രവാസിയായിട്ടാണ് ഞാനും വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിന് നമ്മളൊരു ടീം വർക്കായി നമ്മളൊരു കമ്പനി വളർന്നു വന്നത്. അതായത് എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ വരാറ്. എല്ലാ യാത്രക്കാർക്കും അവശ്യ സാധനങ്ങൾ അടങ്ങിയ ട്രോളി ബാഗും സൗജന്യമായി നൽകിയിരുന്നു. പാൽപ്പൊടി, തേയില, ചോക്ലേറ്റ്, ഈന്തപ്പഴം, മുഖാവരണം എന്നിവ അടങ്ങിയ ബാഗാണ് നൽകിയത്. ഏറെ പ്രയാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മക്ക ഗ്രൂപ്പിന് നന്ദി അറിയിക്കുന്നതായും യാത്രക്കാർ പറഞ്ഞു. ടിക്കറ്റ് മാത്രമല്ല എൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി തന്ന പാസഞ്ചർക്ക് വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. അസുഖത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മക്കയിലെ ഇതിനെ എടുത്ത് വെച്ച പരിപാടി നല്ല ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം. ഇങ്ങനത്തെ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ പല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുത്തത് നമുക്ക് ഭയങ്കര ഹാപ്പിയായി. യാത്രക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായി മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുഞ്ഞി എന്ന മമ്മൂട്ടി, ഡയറക്ടർ സൈഫ് മുഹമ്മദ് അൽ നമാനി, ഡയറക്ടർമാരായ ഹിലാൽ മുഹമ്മദ്, സിനാൻ മുഹമ്മദ്, ജനറൽ മാനേജർ സലീം സജിത്ത് എന്നിവരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഒമാനിൽ നിന്നും ആദ്യമായി കണ്ണൂരിലെത്തിയ ഒമാൻ എയർ വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒമാൻ. റാസൽ ഖൈമയിൽ ട്രാഫിക് പിഴയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. 2019 അതിനു മുൻപും ചുമത്തിയ പിഴകൾക്കാണ് ഇളവുകൾ ലഭിക്കുക. ഈ വർഷം സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 1 വരെയുള്ള കാലയളവിൽ പിഴ അടയ്ക്കണം. വാഹനം കണ്ടുകെട്ടിയത് ഒഴിവാക്കുമെങ്കിലും അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനുള്ള പിഴയ്ക്ക് ആനുകൂല്യം ലഭിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായകമാകാനാണ് പിഴയിൽ ഇളവ് അനുവദിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. രണ്ടായിരത്തി 2021 അധ്യയന വർഷത്തിൽ അബുദാബിയിൽ ചെലവ് കുറഞ്ഞ 4 പുതിയ സ്കൂളുകൾ തുറക്കുമെന്ന് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചു. എല്ലാ വിഭാഗക്കാർക്കും മികച്ച വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനു വേണ്ടിയാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും കുറഞ്ഞ ഫീസിൽ ഇത്തരം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത്. എമിറേറ്റിൽ ശരാശരി ഫീസിൽ സ്വകാര്യ സ്കൂളുകൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് സൗകര്യമൊരുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് വ്യക്തമാക്കി. സൗദിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബഖാലകൾ ഉടൻ സൗദി വൽക്കരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സാമൂഹ്യ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള വാണിജ്യ വിഭാഗം സ്വദേശിവൽക്കരണ മേധാവി അബ്ദുസലാം അൽ തുവേജിരിയാണ് ഇക്കാര്യം അറിയിച്ചത്. വാണിജ്യ സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണ പദ്ധതിയുടെ 3ാം ഘട്ടമായാണ് രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകൾ സ്വദേശിവൽക്കരിക്കുന്നത്. നേരത്തെ 12 വിഭാഗം സ്ഥാപനങ്ങളിലും അടുത്തിടെയായി 9 തരം സ്ഥാപനങ്ങളിൽ 70% സ്വദേശിവൽക്കരണം നടപ്പാക്കിയിരുന്നു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാന സേവനത്തിലെ 9ാമത്തെ വിമാനം ഇന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. 316 പേരാണ് ഇന്നത്തെ വിമാനത്തിൽ യാത്രയായത്. കലാകുവൈറ്റ് ഇതുവരെ ചാർട്ടേഡ് ചെയ്ത 9 വിമാനങ്ങളിലായി 2900 പേരാണ് നാടണഞ്ഞത്. വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന യാത്രക്കാരെ സഹായിക്കുന്നതിനായി വളണ്ടിയർമാരുടെ സേവനവും ഏർപ്പെടുത്തി. ചാർട്ടേഡ് വിമാന സർവീസിനായുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച ഇന്ത്യൻ എംബസി, കുവൈറ്റ് എയർവേസ് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി അറിയിക്കുന്നതായി കലാകുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, ജനറൽ സെക്രട്ടറി സി കെ നൌഷാദ് എന്നിവർ പറഞ്ഞു. മുഴുവൻ യാത്രക്കാർക്കും കലാകുവൈറ്റിന്റെ നേതൃത്വത്തിൽ PPE കിറ്റുകൾ സൗജന്യമായി നൽകിയിരുന്നു. ഷാർജ IMCC കുവൈറ്റ് IMCC സംയുക്തമായി നടത്തുന്ന വിദ്യാഭ്യാസ അവാർഡിന്റെ രേഖയും തുകയും കൈമാറി. IMCC സീനിയർ നേതാവ് KM കുഞ്ഞി സാഹിബ്, IMCC ഷാർജ പ്രസിഡന്റ് താഹിർ അലി പുറപ്പാടിൽ നിന്നും തുക സ്വീകരിച്ചു. IMCC GCC ചെയർമാൻ സത്താർ കുന്നിൽ ഓൺലൈനിൽ കൂടി പരിപാടിയിൽ പങ്കെടുത്തു. മനാഫ് കുന്നിൽ, അബ്ദുള്ള ബേക്കൽ, അനീസ് റഹ്മാൻ നീർവേലി തുടങ്ങിയവർ പങ്കെടുത്തു.